elevating that game up. ടെക്നിക്കൽ വെറൈറ്റി നമ്മളിപ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രേക്കിൽ തേയ്മാനം വന്ന് അതിൻ്റെ ലാൻഡറൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ട്രാവലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് 2020 മോഡൽ സ്വിഫ്റ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആയിട്ടാണ്. ഓണർ എൻ്റെ കൊടുത്തിട്ട് നമുക്ക് നേരെ ഓണർ കാണാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അമ്മ. 2020 സ്വിഫ്റ്റിൻ്റെ ഒരു യൂസർഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ചിത്രൻ്റെ കൂടെ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ വണ്ടി ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ടുണ്ട് എടുത്തിട്ട്. പിന്നെ 23,000 കിലോമീറ്റർ കഴിഞ്ഞു ഏകദേശം 2 വർഷത്തിൽ. പിന്നെ ഇതിൽ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി ഒരു 900,000 വർത്താണ്. 900,000 വർത്താണ്. പറയാനുള്ളത് അതിൻ്റെ പവറും ലുക്കുകളാണ്. പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ്. Getting hype when I aim up, elevating that game up, stepping up to the competition, only first place and that's how I'm living, I'm with it till they digging up my grave, eating all the things up on my plate, game face when I step up in the place, I was born and when I watched me elevate. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് സേഫ്റ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു കാർ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ സ്വിഫ്റ്റിനെ മറ്റു വേറെ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. എന്താ വെച്ചാല് ഇതിന്റെ ഒരു ബോഡി ക്വാളിറ്റി മെയിനായിട്ട് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയാനുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരുപാട് വണ്ടികൾ സ്വിഫ്റ്റിന്റെ ബോഡി ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 900,000 വേറെ ഇഷ്ടംപോലെ ബ്രാൻഡിന്റെ പല മോഡൽ കാറുകളും അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകാൻ താല്പര്യമുള്ളൊരു ഒരു കാര്യം ആലോചിച്ചിട്ട് സിസ്റ്റിൻ്റെ അല്ല ഏത് വണ്ടിൻ്റെ ക്വാളിറ്റി ആയിരിക്കും. അതെ അതെ. അത് വെച്ച് നോക്കുമ്പോൾ മാരുതിയുടെ പോരായ്മയാണ് പറയാനുള്ളത്. മാരുതിൻ്റെ പ്രധാനമായിട്ടും പറയുന്നത് ബോഡി ക്വാളിറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ പറയാനുള്ളൂ. ബാക്കി വണ്ടീൻ്റെ ലുക്കിലോ അല്ലെങ്കിൽ പെർഫോമൻസിലോ ഒന്നും ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. അതായത് അമലിപ്പോൾ സിസ്റ്റം എടുക്കാനുള്ള കാരണം എന്താണ്? മെയിൻ ആയിട്ട് ഇതിന്റെ ലുക്കും പെർഫോമൻസും തന്നെയാണ്. നമുക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു ലോങ് പോകുന്നതാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഫാമിലിനെ കൂട്ടിയിട്ട് പോയിട്ട് വരാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് പറഞ്ഞാൽ നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. മൈലേജ് ഏകദേശം എത്ര കിട്ടുന്നുണ്ട്? എനിക്കിപ്പോ ലോങ്ങിൽ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 21 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു കാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ 21 കിലോമീറ്റർ അടിപൊളി മൈലേജ് ആണ്. നല്ല മൈലേജ് ആണ്. നമുക്ക് സീറ്റ് കംഫർട്ടും കാര്യങ്ങളും കംഫർട്ട് എല്ലാം പക്കയാണ്. ഒരു പ്രശ്നമില്ല. നല്ല കംഫർട്ട്. ഡ്രൈവർ സീറ്റ് ആയാലും നമ്മളെ കൂടിയിരിക്കുന്നവരായാലും അതെ അടിപൊളിയാണ്. പിന്നെ സർവീസ് കോസ്റ്റിലും ബാക്കിയുള്ള ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ വളരെ കുറവാണ്. വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ സർവീസ് സെന്ററിന്റെ ഇവരെ പെരുമാറ്റവും കാര്യങ്ങളും സർവീസ് സെന്ററിന് നല്ലതാണ്. നല്ല പെരുമാറ്റം. നമുക്ക് അത്യാവശ്യം പാർട്സിലാണെങ്കിൽ തന്നെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ പുതുതായിട്ട് സ്വിഫ്റ്റ് എടുക്കുമ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളുണ്ട്, സെൻസറുകളുണ്ട്, പിന്നെ നാവിഗേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും റൂട്ട് അറിയാത്ത സ്ഥലത്ത് മാപ്പ് ഓൺ ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നാവിഗേഷനിൽ നമുക്ക് മാപ്പ് നോക്കിയിട്ട് പോകാൻ പറ്റും. ഹെൽപ്പാണ്. അതെ. ഓക്കെ. പിന്നെ അതുപോലെ ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC. ഓട്ടോ ക്ലൈമറ്റ് അത് നമ്മൾ ഓട്ടോ മോഡലിട്ട് നമ്മൾ ടെമ്പറേച്ചറിന് അനുസരിച്ചുള്ള ഒരു കൂളിംഗ് തരും. അത് തന്നെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഓക്കെ. അതായത് അമലിന് 23,000 കിലോമീറ്റർ ഓടിയില് വണ്ടിക്ക് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും വണ്ടിക്ക് ടെക്നിക്കൽ വെറൈറ്റി നമ്മളിപ്പോ ബ്രേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ബ്രേക്കിൽ തേയ്മാനം വന്ന് അതിന്റെ ലാൻഡറൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. ഇലക്ട്രിക് സിസ്റ്റത്തിൽ പ്രശ്നം വന്നിട്ടില്ല. അടിപൊളിയാണ്. അടിപൊളിയാണ്. ഓക്കെ. അപ്പൊ അമല് പറഞ്ഞത് സിസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ബോഡി ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞത്. അപ്പൊ ബോഡി ക്വാളിറ്റി കുറവാണ്. എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാല് ബോഡി വണ്ടിക്ക് നല്ലൊരു ചെറിയൊരു പവറിൽ ഇടിച്ചില്ലെങ്കിലും അതിന് നല്ല ഒരു ബോഡിയിലേക്ക് നന്നായിട്ട് അറിയും. ബോഡി നല്ല എഫക്ട് ചെയ്യും. ബോഡി നല്ല എഫക്ട് ചെയ്യുന്നുണ്ട്. ബോഡി ക്വാളിറ്റിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ വേറെ ഇതുപോലെ വേറെ മറ്റു ബ്രാൻഡിന്റെ കാറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോഡി ക്വാളിറ്റി മാരുതിന്റെ ഈ സ്വിഫ്റ്റിന് പ്രത്യേകിച്ച് കുറച്ച് കുറവാണ്. കുറവാണ്. ഇപ്പൊ അധികം വണ്ടിന്റെ ഗ്രൂപ്പിലായാലും അധികം ചർച്ച ചെയ്യുന്ന സ്വിഫ്റ്റിന്റെ ക്വാളിറ്റി കുറവാണ് എടുക്കാൻ പാടില്ല. അതെ. ഈ ഒരു ബഡ്ജറ്റിന് വണ്ടി സെയിലാക്കാൻ വേണ്ടിയിട്ട് മാരുതി അങ്ങനെ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി ഇറക്കുന്നത്.
ബാക്കിയുള്ള ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി പ്രൈസ് വരും, പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം മാറ്റം വരുന്നുണ്ട്. ബ്രേക്കിംഗ് ഇപ്പോൾ സ്വിഫ്റ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്രേക്കിംഗ് പക്കയാണ്. അതെ, ABS ബ്രേക്കിംഗ് ആണ് വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായത് പഴയ മോഡല് വാഗനാർ ആയിരുന്നു. അപ്പോൾ അതിൽ ABS ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ABS ഇല്ലാത്ത വണ്ടി ഓടിച്ചിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ ABSന്റെ ഗുണം നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെ. സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അതായത് ഇപ്പൊ സഡൻ ബ്രേക്ക് പിടിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ സഡൻ ബ്രേക്ക് നമുക്ക് പേടിക്കാണ്ട് ബ്രേക്കിൽ കാലം വെക്കാം. മറ്റ് ABS വിത്തൗട്ട് ABS വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വണ്ടി സൈഡിലേക്ക് പാളിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ABSലേക്ക് വരുമ്പോൾ അടിപൊളിയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസും കുറിച്ച് പറയാനല്ലേ, ഗ്രൗണ്ട് ക്ലിയറൻസ് ബാക്കിയുള്ള വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ട് എനിക്കിതുവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ മോശപ്പെട്ട റോഡിൽ പോയിട്ടില്ല, പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. കുറച്ച് കുറവാണ്. ഇതുവരെ ഒരുവിധ റോഡിലെല്ലാം പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. ഇതുവരെ അടിയും അടി തട്ടിട്ടൊന്നുമില്ല. നല്ല കംഫർട്ടാണ് നമുക്ക്. ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്കായാലും നല്ല പ്രശ്നമൊന്നുമില്ല. ലോങ് പോകുമ്പോൾ നല്ല കംഫർട്ടാണ്. അത് എന്റെ ചുരുക്കത്തിൽ പറയാം, അത്യാവശ്യം കുണ്ടിലെ റോഡിൽ പോകണമെന്ന് നമുക്ക് അറിയുന്നില്ല. ഉള്ളിലേക്ക് അങ്ങനെ കാര്യമായിട്ട് വിൽക്കുന്നു. സസ്പെൻഷനും ഗ്രൗണ്ട് ക്ലിയറൻസും കുറവാണ്. സസ്പെൻഷൻ ഓക്കെ. പിന്നെ ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. നമുക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല കംഫർട്ടാണ്. വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോ വണ്ടി അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിന് നല്ല വണ്ടി തന്നെയാണ്. സേഫ്റ്റിന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പക്കാ. പക്ഷെ വണ്ടിക്ക് ശരിക്കും വേണ്ടത് സേഫ്റ്റി ആണ് വേണ്ടത്. സേഫ്റ്റി ഈ ഒരു പ്രൈസിന് നമുക്ക് അത് വലിയ കുഴപ്പമില്ലാത്ത സേഫ്റ്റി അത്രേ പറയാൻ പറ്റില്ല. നല്ല ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ വണ്ടി അടിപൊളിയെന്ന് പറയാം. മൊത്തത്തിൽ നോക്കുമ്പോ അടിപൊളിയാണ്. ഇത് ആർക്കൊക്കെ നോക്കാം അങ്ങനെ ഒന്നും കൊണ്ടാ? ഒരു 900,000 ബഡ്ജറ്റിൽ വരുന്ന ആർക്കും ഈ ഒരു വണ്ടി നോക്കാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് സേഫ്റ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സ്വിഫ്റ്റിലേക്ക് വരാണ്ടിരിക്കുന്നത് നല്ലത്. എന്ന് വെച്ചാല് മാരുതിയുടെ ബോഡി ക്വാളിറ്റി കുറച്ച് കുറവാണ്. ഹലോ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീടിനൊന്നും ഇത്രയില്ല. ഞാൻ അധികം ബൈക്കിന്റെ വീടിയും പിന്നെ ട്രാവൽ പോകലും ചെയ്യില്ല. ഇന്നൊരു കാറിന്റെ വീട് എടുക്കാൻ വിചാരിച്ചു. കാരണം ഇവനൊരു 20,000 kilometers ഓടി വണ്ടിയാകുമ്പോൾ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും അങ്ങനെ എടുത്താണ്. കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടാവും, പലരും ക്ഷമിക്കണം അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീടിനൊന്നും ഇത്രയില്ല. പുതിയ വീടിയിട്ട് വീണ്ടും വരാം. ഓക്കെ.